Hi friends, welcome back to 4stars forever. ഇന്നാണ് അപ്പോ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സീരീസിന്റെ സെക്കൻഡ് ഡേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ സ്റ്റാറും പിന്നെ വേറൊരു സ്നോ ഫ്ലേക്ക് എന്നാണ് അതിനെ പറയുക. അതുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയാം, നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചെയ്യാം. അത്രയും എളുപ്പമാണ്, ഞാൻ വളരെ പെട്ടെന്നാണ് കാണിച്ചു തരുന്നതും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്രാഫ്റ്റിന് വേണ്ടി ജസ്റ്റ് നമുക്ക് സിസേഴ്സും പിന്നെ എയർഫോ ഷീറ്റ്, എയർഫോ ഷീറ്റ് ഫുള്ള് വേണ്ട, ഹാഫ് ഭാഗം എയർഫോ ഷീറ്റിൻ്റെ ഹാഫും, പിന്നെ ബ്ലൂ ഫെവിക്കോളും, പിന്നെ ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, മസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഈ ഹാഫ് എയർഫോ ഷീറ്റ് ആണിത്. അത് ഞാനിങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാണ്. ഇവിടെ മടക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഞാൻ ഒരു മാർക്ക് പോലെ വെച്ചാൽ. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ഒരു 1 ഇഞ്ച് അപ്പുറത്തേക്കായിട്ട് ഈ ഭാഗം മടക്കുക, ഫോൾഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡും ആ 1 ഇഞ്ചിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് മടക്കി വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് നടുവിൽ പൊട്ടിക്കാം. നമ്മൾ ഈ 2 സൈഡും നമ്മൾ ഈ ഭാഗം ഈ 2 സൈഡും നടക്കാം. ഈ സൈഡ് ഞാൻ 2 മടക്കി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോലെ ചെയ്താൽ മതി. ഇതിനുള്ളിലേക്ക് ആക്കിയ ശേഷം നമ്മൾ ഈ പേപ്പർ ബാഗ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ ഇതൊന്ന് മടക്കുക. അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഭാഗം ഫോൾഡ് ചെയ്യാണ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു അടിഭാഗം. ഇവിടെ ബെറ്റർ ഫെവിക്കോളിനേക്കാൾ കൂടുതൽ നിൽക്കുന്നുണ്ടാവുക, ടേപ്പ് ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ കുറേ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊണ്ടാണ് 10 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വലുത് വേണം, അങ്ങനെ കുറച്ചുകൂടി വിജിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ഇരിക്കുന്നത് 10 എണ്ണമാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഷേപ്പാക്കി, ഈ ഒരു ഷേപ്പാക്കി നമ്മൾ ഈ എല്ലാം വരച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഞാൻ വരച്ച് കാണിച്ചതരാം. ഇതൊരു മറ്റെണ്ണ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു വലുത് മോഡാണ് ചെറിയത്. അപ്പോൾ ഇതും കൂടി നമുക്ക് എല്ലാം ഞാനിവിടെ ആക്കി വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇതുപോലെ വെട്ടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഒട്ടിക്കാം. ഞാനിതിന് സ്റ്റിക്കറുകളാണ് എടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒരു ടി ഷേപ്പിൽ നമുക്ക് ഗ്ലൂ ഇടാം. ഇവിടെ മറ്റൊരു കളറാണ്. എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് പോവാം. അപ്പോ നമ്മുടെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അവസാനം നല്ല രസം ഉണ്ടല്ലേ കാണാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ ബെറ്റർ ഗ്ലൂ തേക്കിയാലും മതി, പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് സ്നോ ഫ്ലേക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതിന് ഞാനൊരു സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. ഇത്
നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാം, ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. പിന്നെ വീണ്ടും ഒരു തവണ കൂടി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവുന്ന ഭാഗത്താണ് നമ്മൾ വെട്ടേണ്ടത്. ഇവിടെയാണ് നമ്മൾ വെട്ടേണ്ടത്. ഈ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ വയ്ക്കണം, ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുപോലെ നമുക്ക് ഒരു നാലോ അഞ്ചോ സ്ട്രിപ്സ് വെട്ടിക്കാം. പിന്നെ നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിത് ഒട്ടിച്ച് വയ്ക്കാം. ടേപ്പ് അങ്ങനെ നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് ഒട്ടിച്ചടിച്ച് പോവാം. അപ്പൊ ഇതുപോലത്തെ ഒരു ആറെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൂക്കോലാക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു പോവാം. ഞാനൊരു ഡയഗ്രാം പോലെ വെച്ച് തരാം. നമ്മുടെ സ്നോ ഫ്ലേക്ക് വരിക ഇവിടെ നമുക്ക്. ഞാനിപ്പം സ്റ്റേപ്ലർ പിന്നോണ്ടാണ് ഇതാക്കുന്നത്. ഇതാണ് നമ്മുടെ സ്നോ ഫ്ലേക്ക്. ഇത് ഞാൻ സ്റ്റേപ്ലറോട് നടുവിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. മൂന്നെണ്ണം ആദ്യം ഒട്ടിച്ചു, മൂന്നെണ്ണം ആദ്യം ഒട്ടിച്ചിട്ട് അങ്ങനെ ആക്കുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇടയിലൊക്കെ ചെറിയൊരു ഉറപ്പിട്ട് ഞാൻ അവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചിലർക്കൊക്കെ മതി, ചിലർക്കൊക്കെ നന്നായിട്ട് നിൽക്കും. ഇത് ഈ പേപ്പർ വെച്ച് സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. നല്ല പേപ്പറാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ ഞാനിവിടെ ഒരു ഇതെടുക്കുകയാണ്, ത്രെഡ് എടുക്കുകയാണ്. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഞ്ച് വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചുവപ്പ് ഇടാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇതാണത് എൻ്റെ ഈ രണ്ട് സ്റ്റാറും. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പുകളിലൊക്കെ ഞാൻ സ്റ്റേപ്പിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ റെഡ് നൂലും കെട്ടി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതാണപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റാറിൻ്റെ ഓവറോൾ ലുക്ക്. ഞാനിത് മാലപൊഴുപ്പൊക്കെ ചെറുതായിട്ട് വെച്ചു സൈഡിലൊക്കെ ആയിട്ട്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഞാനത് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇടാം. ഞാനിതിപ്പോൾ ഒരു സാമ്പിൾ പോലെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഈ സ്റ്റാർ ഞാൻ ട്രീമിലാണ് ഹാങ് ചെയ്തത്. ഇതും അതെ, ട്രീം ഹാങ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്യാം. അപ്പം നാളെ മറ്റൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ ബൈ ബൈ.